നമസ്കാരം. രസകരമായിട്ടുള്ള കാര്യം, കൗതുകകരമായിട്ടുള്ള കാര്യം, ഒരുപക്ഷെ ഈ കേൾക്കുന്നവരിൽ അധികം ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ അടുത്ത കാലത്തായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, ജിഹാദികൾ, സുഡാപ്പികൾ ഇവരൊക്കെ പല അവസരങ്ങളിലായി തീർത്തും പ്രതിരോധത്തിലായിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഒരു വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യ സമരസേനാനികളുടെ ലിസ്റ്റിലൊക്കെയാണ് കേന്ദ്ര സർക്കാർ പെടുത്തിയിരുന്നത്. പക്ഷേ ഈ ഒരു വിവാദം വീണ്ടും വരാനുള്ള കാരണം പൃഥ്വിരാജ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം തന്നെ സ്വയം അത് പ്രസിദ്ധപ്പെടുത്തുക, അതായത് സോഷ്യൽ മീഡിയ വഴി അനൗൺസ് ചെയ്യുകയുണ്ടായി. തുടർന്നാണ് ആ വിവാദം വീണ്ടും കത്തിക്കേറുന്നു. അപ്പോൾ അതിനെതിരെ സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിൽ ആരാണോ അതിൽ ഇരയാക്കപ്പെട്ടത്, അവരുടെ പിൻതലമുറക്കാർ അതിനെതിരെ വരികയും ഈ വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയൊന്നുമല്ല, അദ്ദേഹം തികച്ചും ഒരു വംശവെറിയനാണ്, കൊലപാതകിയാണ്, കലാപകാരിയാണ് എന്ന് ശക്തിയുക്തം വാദിക്കുകയും ഒടുവിൽ കേന്ദ്ര സർക്കാർ ഈ വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിനെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റിൽ നിന്ന് തന്നെ വെട്ടുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ ആ സിനിമ നടന്നില്ല. അങ്ങനെ തീർത്തു അവർ പ്രതിരോധത്തിലായി. ഇതൊരു കേസ്. രണ്ടാമത് ലക്ഷദ്വീപിൻ്റെ കാര്യം വന്നപ്പോഴും ആ കാര്യം കത്തിക്കേറിയപ്പോഴും ഇതേപോലെ തന്നെ നടൻ പൃഥ്വിരാജ് അതിലും ഒരു പോസ്റ്റിട്ട് അങ്ങ് ഏറിൽ കയറുകയുണ്ടായി. പൃഥ്വിരാജ് മുമ്പ് മറ്റൊരു ചാനലിന് കൊടുത്തിരുന്ന ഇൻ്റർവ്യൂ ആണ് അന്ന് പൃഥ്വിരാജിന് തിരിച്ചടിയായത്. ആ വിഷയത്തിലും പതിവ് പോലെ തന്നെ സുഡാപ്പികളും ജിഹാദികളുമൊക്കെ അമ്പെ പ്രതിരോധത്തിലായി. ഇന്നിപ്പോൾ ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അതുതന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ രണ്ട് സംഭവങ്ങളിലും പൃഥ്വിരാജ് എന്ന നടൻ്റെ വ്യക്തിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇത് രണ്ടിലും ഈ പൃഥ്വിരാജ് നിന്നത് ഈ കൂട്ടറുടെ കൂടെയായിരുന്നു. പക്ഷേ അതിൻ്റെ ഫലം, റിസൾട്ട് എന്നത് തിരിച്ചടിയായിരുന്നു. ഇനി ഇപ്പോൾ നടക്കുന്ന ഹലാൽ വിഷയം, ഇപ്പോൾ നടക്കുന്ന ഹലാൽ വിഷയത്തിൽ എന്താണ് പൃഥ്വിരാജിന് പങ്കെന്ന് ചിലരെങ്കിലും ആലോചിക്കും. അതിനൊരു രണ്ട് വർഷം പുറകോട്ട് പോകണം എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഹലാൽ വിഷയം ഇപ്പോഴാണ് ഇങ്ങനെ കത്തിക്കേറി വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോണ്ടത്തിൽ വരെ ഹലാലുണ്ട്, ഹലാൽ മുദ്ര ചെയ്തിരിക്കുന്ന കോണ്ടംസ് ഉണ്ട്. അതേപോലെ തന്നെ ഷാംപൂ, ഈ മസാലപ്പൊടികൾ ഭക്ഷണത്തിൽ നമുക്കറിയാവുന്ന പോലെ ഹോട്ടലിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഒരു രണ്ട് വർഷത്തിന് മുമ്പേ നിങ്ങളൊരു പരസ്യം കണ്ടിട്ടുണ്ടോ, ഫ്ലാറ്റ്, ഹലാൽ ഫ്ലാറ്റ്. ഈ ഹലാൽ ഫ്ലാറ്റിൽ അഭിനയിച്ച അഭിനേതാവ് ആരായിരുന്നറിയാമോ? നമ്മുടെ ഇതേ പൃഥ്വിരാജ് തന്നെ. ഇപ്പോൾ പറ, ഈ മൂന്ന് സംഭവങ്ങളിലും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, ജിഹാദികൾ, സുഡാപ്പികൾ മൂന്ന് സംഭവത്തിലും പ്രതിരോധത്തിലാണ്. അവർക്ക് പ്രതിരോധിക്കാൻ യാതൊന്നുമില്ലാത്ത രീതിയിൽ അടിപ്പെട്ടിരിക്കുകയാണ്. ഈ മൂന്ന് സംഭവത്തിലും പൃഥ്വിരാജിൻ്റെ സാന്നിധ്യമുണ്ട്. പൃഥ്വിരാജ് രണ്ട് വർഷത്തിന് മുമ്പേ ഈ ഹലാൽ ഫ്ലാറ്റിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചു. അന്നത് വിവാദമായപ്പോൾ ആ പരസ്യം തന്നെ അവർ പിൻവലിക്കേണ്ടതായിട്ട് വന്നു. അനുവദനീയമായത് എന്നൊക്കെയാണ് ഹലാലിനവർ ഭാഷ്യം അല്ലെങ്കിൽ അർത്ഥം പറയുന്നതെങ്കിലും അതങ്ങനെയല്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലാൽ ഫ്ലാറ്റിൻ്റെ കേസൊക്കെ പറയുമ്പോൾ അത് മുസ്ലിമായിരിക്കണം നിർമ്മിക്കേണ്ടത്, മുസ്ലിങ്ങൾ മാത്രമായിരിക്കണം താമസിക്കേണ്ടത് എന്നൊക്കെ വരുമ്പോൾ അത് വർഗീയതമല്ലാതെ മറ്റെന്താണത്? അപ്പോൾ പറഞ്ഞു വന്നത് ഈ മൂന്ന് സംഭവങ്ങൾ, ഹലാൽ, ലക്ഷദ്വീപ്, ഈ വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജി, ഇത് ഈ മൂന്ന് സംഭവങ്ങളും ഈ കേരളത്തിലുള്ള ഇസ്ലാമിസ്റ്റുകളെ, സുഡാപ്പികളെ, ജിഹാദികളെ, അവരുടെ മുഖം മൂടി അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന അവരുടെ ജിഹാദിസം, താലിബാനിസം, ഇതൊക്കെ പൊതുജനങ്ങൾ കൂടുതൽ കൂടുതൽ അറിയാൻ കാരണമായ മൂന്ന് സംഭവങ്ങളായിരുന്നു. ഈ മൂന്ന് സംഭവങ്ങളിലും നടൻ പൃഥ്വിരാജുണ്ട്. നമ്മുടെ ഒരു സംശയം, ഇദ്ദേഹം ഈ ജിഹാദികളുടെ ഒരു മൈൻഡ്രേക്കാണോ അതോ വല്ല ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സിനിമയിൽ പറയുന്ന പോലെ വല്ല ഇലുമിനാറ്റിയുമാണോ എന്തോരോ എന്തോ. ചില ജിഹാദികളൊക്കെ അടക്കം പറഞ്ഞു തുടങ്ങി ഈ പൃഥ്വിരാജ് എന്നത് ഈ ജിഹാദികളുടെ ഒരു കാലനായിട്ട് മാറുകയാണോ എന്തോ. ദേവ്ദാസ്, തത്വമൈനോസ്.